ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. S6 ബോട്ടണിയിൽ രണ്ട് പ്രാക്ടിക്കലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. ആ ഒരു ഇതിനെ തുടർന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രാക്ടിക്കൽ നോക്കാം. സത്യത്തിൽ ഇത് നമ്മുടെ പ്രാക്ടിക്കൽ 3 ആണ്. അപ്പോൾ ആൻജിയോസ്പേം മോർഫോളജി, സിസ്റ്റമാറ്റിക് ബോട്ടണി, എക്കണോമിക് ബോട്ടണി, എത്തനോ ബോട്ടണി, ഫാർമക്കോഗ്നിക്സി ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ് നമ്മുടെ പ്രാക്ടിക്കൽ 3 വരുന്നത്. ഇത്രയും ഇൻക്ലൂഡ് ചെയ്താണ് വരുന്നത്. നമുക്ക് ഈ പ്രാക്ടിക്കലിൽ ഒരു റെക്കോർഡ് വേണം, ഫസ്റ്റ് റെക്കോർഡ് വേണം, ഹെർബേറിയം വേണം, ഫീൽഡ് ബുക്ക് വേണം, ടൂർ റിപ്പോർട്ട് വേണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പ്രാക്ടിക്കലിൽ വെക്കുന്നത്. ഇതിൽ സിസ്റ്റമാറ്റിക് ബോട്ടണി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് നോട്ട് ഓൺ എ വിത്ത് ലേബിൾഡ് ഡയഗ്രം എന്നാണ് വന്നേക്കുന്നത്. ഇതെന്ന് പറയുന്നത് എ മെറ്റീരിയൽ, ABCD മെറ്റീരിയൽസ് നമുക്ക് എന്താണ് സ്പോട്ടേഴ്സ് പോലെ നോക്കി എഴുതാനുള്ളതായിരിക്കും. അപ്പോൾ എ മെറ്റീരിയൽ ഐഡൻറ്റിഫൈ ചെയ്ത് ലേബിൾഡ് നോട്ട് എഴുതണം, ലേബിൾഡ് ഡയഗ്രം വരയ്ക്കണം. അതിന് മൊത്തത്തിൽ എന്താണ് 3 മാർക്കാണ്. നോട്ട് എഴുതണതിന് 2 മാർക്കും ലേബിൾഡ് ഡയഗ്രത്തിന് 1 മാർക്കുമാണ്. ഇനി ഏ മെറ്റീരിയലായിട്ട് വെക്കുന്നത് ഇൻഫ്ലോറസൻസ് ആണ്. ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഇൻഫ്ലോറസൻസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാൻ പറയുന്നത്, കണ്ടുപിടിക്കാൻ പറയുന്നത്. മെയിനായിട്ട് വെക്കാൻ ചാൻസ് ഉള്ളത് ഹൈപ്പാന്തോഡിയം ഇൻഫ്ലോറസൻസ്, ഒരു ഫിഗിൻ്റെ ഇൻഫ്ലോറസൻസ് കൊണ്ടുവച്ച് ഹൈപ്പാന്തോഡി ആക്കി വെക്കാൻ പറയും. തുമ്പയാണ് വെക്കുന്നതെങ്കിൽ വെർട്ടിസിലാസ്റ്റർ, പിന്നെ സയാത്തി ഇൻഫ്ലോറസൻസ് ചോദിക്കാം. പോളിയേഷ്യൽ സൈമ്, എരുക്ക് വെച്ചാൽ പോളിയേഷ്യൽ സൈമ്, രാജമല്ലി വെച്ചാൽ കോറിമ്പ്, മുക്കൂറ്റി വെച്ചാൽ അമ്പല്, സൂര്യകാന്തി വെച്ചാൽ ക്യാപിറ്റുലം, അതുപോലെ തന്നെ അമേലിയ വെച്ചാൽ മോണോക്കേഷ്യൽ ഹെലിക്കോയിഡ് സൈമ്, തെറ്റി വെച്ചാൽ ഡൈക്കേഷ്യൽ സൈമ്, ചെമ്പരത്തിയാണ് വെക്കണമെങ്കിൽ സോളിറ്ററി ഓക്സിലറി സൈമ്, ഇനി നമ്മളെ മുല്ല വെക്കുകയാണെങ്കിൽ സിമ്പിൾ സൈമ്. ഇത് ഓർത്ത് വെച്ചേക്കണം. ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ നോട്ട് എഴുതണം. ദി ഗിവൺ മെറ്റീരിയൽ എ ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ഇൻ ഇൻഫ്ലോറസൻസ്, ആ രീതിയിൽ എഴുതണം. സെക്കൻഡ് ബി മെറ്റീരിയലാണ്, കമൻഡോൺ ബി, അതിനും 3 മാർക്കാണ്. നോട്ടിന് 2, ഡയഗ്രത്തിന് 2. അതിൽ ബി മെറ്റീരിയലായിട്ട് വെക്കുന്നത് ഫ്രൂട്ടാണ്. ഫ്രൂട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫിഗ് ഫ്രൂട്ടാണ് വെക്കണമെങ്കിൽ സൈക്കോണസ്, സിട്രസ് ആണ് വെക്കുന്നതെങ്കിൽ ഹെസ്പെറിഡിയം, മാംഗോ ആണ് വെക്കണമെങ്കിൽ ഡ്രൂപ്പ്, ആപ്പിളാണ് വെക്കുന്നതെങ്കിൽ പോം, നട്ടാണ് വെക്കുന്നതെങ്കിൽ നട്ട്സ് തന്നെ. അതുപോലെ തന്നെ നമ്മളെ വെണ്ടയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ലോക്കലൈസ്ഡ് ക്യാപ്സ്യൂൾ, രാജമല്ലി, പയർ അതൊക്കെ വെച്ചെങ്കിൽ ലെഗ്യൂം അല്ലെങ്കിൽ പോഡ്, നെല്ല് വെച്ചാൽ ക്യാരിയോഫിസ്, തക്കാളി, മുന്തിരി, ബനാന ഇവരൊക്കെ വെച്ചാൽ ബെറി, കുക്കുംബറൊക്കെ വെച്ചാൽ പെപ്പോ. അപ്പോൾ ഇത്രയാണ് ബി മെറ്റീരിയലായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് സി ആണ്. ഡിസ്ക്രൈബ് സി ഇൻ ടെക്നിക്കൽ ടേംസ്, ഡ്രോ ലേബിൾഡ് സ്കെച്ച് ഓഫ് LS ഓഫ് ദ ഫ്ലവർ, കൺസ്ട്രക്ട് ഫ്ലോറൽ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഫ്ലോറൽ ഫോമിൽ. എന്താണ് സി മെറ്റീരിയൽ? നമ്മളെ ബെഞ്ചിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പൂവിൻ്റെ പാർട്ടായിരിക്കും വെക്കുന്നത്. അതിൻ്റെ LS എടുക്കണം, ഫ്ലോറൽ ഫോമിൽ എഴുതണം. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യണം, പ്ലാന്റിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അതായത് ബ്രാക്റ്റേറ്റ് ആണ്, പെഡിസെല്ലേറ്റ് ആണ്, ആ മോഡൽ. ഒരു മോഡൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. കാലിക്സ്, കൊറോള അതിനെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മളതിൻ്റെ LS എടുത്ത് വെച്ചിട്ട് LSൻ്റെ പടം വരയ്ക്കണം, ഫ്ലോറൽ ഡയഗ്രാം വരച്ച് ഫ്ലോറൽ ഫോമിൽ എഴുതുകയാണ് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെഫർ ഡി ആൻഡ് ഇ ടു ദെയർ റെസ്പെക്റ്റീവ് ഫാമിലീസ് പോയിൻറ്റിങ് ഔട്ട് സബ് ക്ലാസ് സീരീസ് വിത്ത് റീസൺസ്. ഇതെന്താണ്? ഇതും നമ്മളെ ബെഞ്ചിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിയും ഇയും ഫാമിലി ഐഡൻറ്റിഫിക്കേഷനാണ്. ഡി എന്ന് പറയുന്നത് നമ്മളെ ഡൈക്കോട്ടിൽ പോളിപെറ്റാലെ അല്ലെങ്കിൽ മോണോക്ലമൈഡിയ വരും. ഈ മെറ്റീരിയലാകുമ്പോൾ ഗ്യാമോ പെറ്റാലെ വരും. അപ്പോൾ ഇതാണ് വരുന്നത്. 3 ഡൈക്കോട്ടിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കുറേ ഉണ്ട്. അതായത് ഡൈക്കോട്ടിൽ വരുന്ന അതിൻ്റെ റീസൺ, ഇന്ന സബ് ക്ലാസ്സിൽ വരുന്ന, ഇന്ന സീരീസിൽ വരുന്ന, എഴുതിയിട്ട് പ്ലാന്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഹാബിറ്റാറ്റ്, അതുപോലെ തന്നെ ഇത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് അതൊക്കെ എഴുതിയിട്ട് ലാസ്റ്റ് നമ്മളെ സിസ്റ്റമാറ്റിക് പൊസിഷനിൽ അറേഞ്ച് ചെയ്യണം. ക്ലാസ്, സബ് ക്ലാസ്, സീരീസ്, ഫാമിലി. മോഡൽ ഞാൻ ചെയ്തു തരാം, ഓരോന്നിൻ്റെയും മോഡൽ ചെയ്തു തരാം. അത് നമുക്ക് ഒരുപാട് ഫാമിലീസ് വരും. മാൽവേസിയെ, റൂട്ടേസിയെ, നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഫാമിലിയും നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, പഠിച്ച് വെക്കണം.
ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെ ഹെർബേറിയത്തിൽ നിന്നാണ്. രണ്ട് പ്ലാന്റ്സിൻ്റെ ജീനസ് നെയിമും ഫാമിലിയും എഴുതേണ്ടി വരും. അത് നമ്മൾ നോക്കി പഠിച്ചു വച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം നമുക്ക് എഫും ജിയും ആയിരിക്കും ഹെർബേറിയം വരുന്നത്. എച്ചും ഐയും എന്ന് പറയുന്നത് ബൈനോമിയൽ നെയിമും മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ടും എഴുതാനാണ്. എക്കോളജിക്കൽ നമ്മളെ എന്താണ് എത്തനോ ബോട്ടണി അല്ല മറ്റേ എക്കോളജിക്കൽ ബോട്ടണിയിൽ നിന്നായിരിക്കും അത് വരുന്നത്. അത് നമ്മൾ പഠിച്ച അതായത് റെക്കോർഡിൽ വരച്ച പടങ്ങളും അതിൻ്റെ ബൈനോമിയൽ നെയിമും മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ടും നോക്കി വച്ചേക്കണം. പിന്നെ എത്തനോ ബോട്ടണി എന്ന് സെയിം തന്നെ ബൈനോമിയൽ നെയിമും ഫാമിലി നോട്ടും എഴുതാൻ പറയും. 4 മാർക്കാണ്. അപ്പോൾ അതും നോക്കി വച്ചേക്കുക. പിന്നെ വരുന്നത് നമ്മുടെ എക്കോളജിയിൽ നിന്നാണ് ബാക്കി ക്വസ്റ്റ്യൻ വരുന്നത്. എക്കോളജിയിൽ വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് സെക്ഷൻ എടുക്കാനൊരു പ്രോസസ്സ് വരുന്നുണ്ട്. അതിനെ ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ KL, ഈ രണ്ട് മെറ്റീരിയലാണ് നമുക്ക് വേണ്ടത്. എല്ലിലെന്ന് പറയുമ്പോൾ നമുക്ക് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതായിരിക്കും. ഹൈട്രില്ല, അതുപോലെ തന്നെ പിസ്റ്റിയ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വെക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള ഫാമിലി ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അതായത് സീറോഫൈറ്റാണോ ഹൈട്രോഫൈറ്റാണോ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ഉള്ളത്. പിന്നെ കെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സെക്ഷൻ എടുക്കാനാണ്. വാണ്ട എപ്പിഫൈറ്റായിട്ട് വാണ്ട വയ്ക്കാം. നീറിയം, നമ്മുടെ നീറിയം ലീഫ് അരുളീര ഇല സീറോഫൈറ്റായിട്ട് വയ്ക്കാം. നിലമ്പിയം പീറ്റ്യൂൾ വയ്ക്കാം, താമരയുടെ പീറ്റ്യൂൾ വയ്ക്കാം ഹൈഡ്രോഫൈറ്റായിട്ട്. അപ്പോൾ അത് സെക്ഷൻ എടുത്ത് അതിൻ്റെ അഡാപ്റ്റേഷൻ സെക്ഷൻ എടുക്കാനുള്ള അതിൻ്റെ മോർഫോളജിക്കൽ അഡാപ്റ്റേഷനും അതുപോലെ തന്നെ നമ്മൾ സ്പോട്ടിൽ വെക്കുന്ന എല്ലിൻ്റെ അനാട്ടമിക്കൽ അഡാപ്റ്റേഷനുമാണ് വയ്ക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പ്രാക്ടിക്കലിനെ പറ്റി പറയാനുള്ളത്.